ആദ്യം ശ്രീ യേശുക്കൂറിലേക്ക്. ശ്രീ യേശുക്കൂർ, കോൺഗ്രസ് അവകാശവാദങ്ങൾക്കുണ്ടോ? കോൺഗ്രസ് അവകാശവാദങ്ങൾ അങ്ങനെ വ്യക്തമായി നമ്മൾ പറയുന്നില്ലെങ്കിലും നമുക്ക് ഒരു 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 വലിയ ആനുകൂല്യം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരത്തിനെതിരായുള്ള ഒരു വോട്ട് ഗുജറാത്തിൽ ഉണ്ടാകും. അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന വിധിയെഴുത്തായിരിക്കും വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. മാത്രവുമല്ല, മറ്റെന്ന് എന്നത്തേക്കാളും ഉപരി താഴെ തട്ടിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും താഴെ തട്ടിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഒരു സംവിധാനം വളരെ നേരത്തെ സംഘടിപ്പിക്കാനും ബൂത്ത് ലെവൽ, മണ്ഡല ലെവൽ, ബ്ലോക്ക് ലെവൽ എന്ന രൂപത്തിൽ താഴെ പ്രാദേശികമായ സംഘടനാ പ്രവർത്തനങ്ങളിൽ വലിയ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന തലത്തിലുള്ള ചില എന്താ ഹാർദിക് പട്ടേലിന്റെ തിരിച്ചു സംഭവിച്ചിട്ടുണ്ട്, അതെല്ലാം എടുക്കട്ടെ. എന്തായാലും ഗവൺമെന്റിനെതിരായി, അതായത് ദീർഘകാലത്തെ മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം, അമിത്ഷായും മോദിയും നേതൃത്വം കൊടുക്കുന്ന അതിശക്തമായ എന്താ പറയുക പ്രബലമായ ഒരു സംവിധാനം, അതിനാവശ്യമായി എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം അവരൊരുക്കി കൊടുക്കുന്ന ഏത് രൂപത്തിലും ഹിതവും അഹിതവും എല്ലാം തരത്തിലും നമുക്ക് അതിനെടുക്കാം. പക്ഷെ അതൊന്നും ഞങ്ങൾ അത്തരത്തിലേക്ക് എടുക്കുന്നില്ല. ജനങ്ങളുടെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരായി, മോദിയുടെ ഗവൺമെന്റിനെതിരായി, അതായത് ഭൂപേന്ദ്ര പട്ടേലിന്റെ ഗവൺമെന്റിനെതിരായുള്ള വിധിയെഴുത്ത് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഗുജറാത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ശരി, ശ്രീ ഷാബു പ്രസാദ്. ശ്രീ ഷാബു പ്രസാദ്, ഈ ഒരു രണ്ട് പതിറ്റാണ്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് പിന്നെയും ഒന്ന് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, 100-ൽ താഴെ സീറ്റുകൾ എന്ന അവസ്ഥയിലേക്ക് ഗുജറാത്തിൽ ബി ജെ പി പോകുന്നത്. ഇക്കുറി മെച്ചപ്പെട്ട പ്രകടനം ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന അനുകൂല സാഹചര്യങ്ങളാണ് ഉള്ളത്. ഈ പറഞ്ഞതുപോലെ ശ്രീ യേശുക്കൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയധികം കാലങ്ങളായി ഭരിക്കുന്ന സമയത്ത് ഒരു ആന്റി ഇൻകംപെൻസി എപ്പോഴും ഉണ്ടാകുന്ന ഒരു നിലയുണ്ട്. ഗുജറാത്തിലാണെങ്കിൽ അത് മോശമല്ലാത്ത രീതിയിലുണ്ട്, പക്ഷേ ബി ജെ പിക്ക് അതൊക്കെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണോ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീ ഷാബു പ്രസാദ്, താങ്കളുടെ ശബ്ദം മ്യൂട്ടാണ്. നമ്പൂർ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. അതായത് 10-30 വർഷത്തോളം ആയി ഭരിക്കുന്നു. ആ ഭരിക്കുമ്പോൾ ഏത് സംസ്ഥാനത്തും ഏത് സർക്കാരിനെ എതിരെയും ഒരു ആന്റി ഇൻകംപെൻസി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒന്നോ രണ്ടോ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഇൻകംപെൻസി ഫാക്ടർ വളരെ ശക്തമാണ്. പക്ഷെ എങ്ങനെയാണ് ബി ജെ പി ഈ ആന്റി ഇൻകംപെൻസിയെ മറികടന്നുകൊണ്ട് ഗുജറാത്തിലൊക്കെ ഇത്രയും കാലം ഭരിച്ചത് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ഒരു പാഠം കൂടിയാണ്. അതായത് എപ്പോഴും ജനങ്ങളെ, വോട്ടേഴ്സിനെ സർപ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ, മടുക്കാത്ത രീതിയിൽ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ ബി ജെ പിക്കും ബി ജെ പി നേതൃത്വത്തിനും അവിടുത്തെ സർക്കാരിനും കഴിയുന്നു എന്നുള്ളിടത്ത് അങ്ങനെയാണ് ബി ജെ പി ഇത്രയും കാലം ഈ ആന്റി ഇൻകംപെൻസി ഫാക്ടറിനെ മറികടന്നു. അതൊന്ന്. പിന്നെ ഒരു കാര്യം കൂടെ, മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ അകത്ത് ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൻ്റെ അകത്തെ വിജയിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ശത്രുവിൻ്റെ ദൗർബല്യങ്ങൾ കണ്ടെത്തി ആ മർമ്മത്ത് പ്രഹരിക്കുക എന്നുള്ളതും ഒരു യുദ്ധതന്ത്രം തന്നെയാണ്. അങ്ങനെ തന്നെ കോൺഗ്രസ്, പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം അതിനെ നശിപ്പിക്കുക എന്നുള്ളതും അതിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള ആ വർക്കും സംഘടനാപരമായി ബി ജെ പി അവിടെ ചെയ്തിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അനിയും അത് നമ്മൾ സമ്മതിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അനിയും അതിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, ഏത് രാഷ്ട്രീയ കക്ഷിയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അവർണായത്? അത് തന്നെ ബി ജെ പി നല്ല വിദഗ്ധമായിട്ട് അവരുടെ സംഘടന, വളരെ ശക്തമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പിൻ്റെയും നേതൃത്വത്തിൻ്റെയും ആ കഠിനാധ്വാനത്തിലൂടെ അത് ഈ അവിടെ ബി ജെ പിയുടെ ഇമേജ്, ആ ആന്റി ഇൻകംപെൻസി ഫാക്ടറിനെ മറികടക്കാനും
ഗവൺമെന്റും അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമല്ല, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഒരു വലിയ പാഠം കൂടിയാണ്. അതായത് 10-12 വർഷത്തോളം നരേന്ദ്രമോദി എന്ന മഹാമീര് തുല്യനായ ആ വ്യക്തിത്വം അങ്ങനെ ഭരിച്ച ആ അപ്രമാദിത്വത്തിനടുത്തെങ്ങും എത്താൻ പുറകെ വന്ന ഒരു നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അതിന് സമയമെടുക്കും. നരേന്ദ്രമോദി ഒരു സുപ്രഭാതം ഉണ്ടാക്കിയതല്ല, അത് വർഷങ്ങളെടുത്തുണ്ടാക്കിയതാണ്. അദ്ദേഹം ഒരു ബെഞ്ച് മാർക്ക് അവിടെ സെറ്റ് ചെയ്തു. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് നരേന്ദ്രമോദി ഇല്ലാത്ത, കഴിഞ്ഞ 25 വർഷമായി നരേന്ദ്രമോദി ഇല്ലാത്ത ആദ്യത്തെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഇല്ലെന്നല്ല പറഞ്ഞത്, അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു അത്. മാത്രമല്ല പട്ടേൽ പ്രക്ഷോഭം ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒരു വലിയ പാഠം തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ആ പാഠം, അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി അതിനെ കുറവുകളുണ്ടെങ്കിൽ അതിനെ തിരുത്തി വീണ്ടും മുമ്പോട്ട് പോവുക എന്നുള്ള ആ കാര്യം ബി ജെ പി അവിടെ നല്ല ഒന്നാന്തരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണ ബി ജെ പി ലക്ഷ്യമിടുന്നത് വെറും ഒരു വിജയമല്ല, 50% വോട്ട് ലഭിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം, വളരെ വലിയ ഒരു വലിയ ലക്ഷ്യം തന്നെ ബി ജെ പി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക്. ശരി.